മട്ടുപ്പാവ് കൃഷിയിൽ വിജയഗാഥ രചിച്ച കൈതേരിപ്പാലത്തെ പി സന്തോഷ് കാരറ്റ് ഉൾപ്പെടെ വിവിധയിനം പച്ചക്കറികളാണ് കൃഷി ചെയ്ത 100 മേനി വിളയിച്ചത്. മട്ടുപ്പാവ് കൃഷിയിലാണ് കൈതേരിപ്പാലത്തെ സദ്ഗമയിൽ പി സന്തോഷ് 100 മേനി വിളയിച്ചത്. മട്ടുപ്പാവ് നിറയെ പച്ചക്കറികൾ കായ്ച്ചു നിൽക്കുന്നത് മനോഹര കാഴ്ച തന്നെയാണ്. തികച്ചും ജൈവ രീതിയിലായിരുന്നു കൃഷി. കാരറ്റ് ഉൾപ്പെടെയാണ് കൃഷി ചെയ്തിട്ടുള്ളത്. തക്കാളി, പച്ചമുളക്, കക്കിരി, വഴുതന, മുന്തിരി, കാബേജ്, വെണ്ട തുടങ്ങിയവയും കൃഷി ചെയ്തതിൽ ഉൾപ്പെടുന്നു. ഇതിനു പുറമെ മത്സ്യകൃഷിയുമുണ്ട്. ഗ്രോ ബാഗിൽ തിരുനന സംവിധാനം ഉപയോഗിച്ചാണ് വെള്ളമെത്തിക്കുന്നത്. 9,000 രൂപ ചെലവിട്ടാണ് ഈ സംവിധാനം ഒരുക്കിയത്. ഈ സംവിധാനം ഒരുക്കിയതിനാൽ ദിവസവും വെള്ളം നനയ്ക്കേണ്ട ആവശ്യവും വരുന്നില്ല. ഡ്രൈവറായ സന്തോഷ് ജോലിക്കിടയിലെ ഇടവേളകളിലാണ് കൃഷി പരിപാലനം. ഇത് പൂർണ്ണമായിട്ടുള്ള ജൈവ രീതിയിലാണ് കൃഷി ചെയ്യുന്നത്. ഒരു രാസവളമോ ഒന്നും തന്നെ ഇല്ലാതെ തന്നെ പൂർണ്ണമായ ജൈവ രീതിയിൽ കുറേയൊക്കെ ജൈവ വളങ്ങൾ ഞാൻ തന്നെ സ്വയം നിർമ്മിച്ചിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ഒരു 5 വർഷത്തോളമായി സ്ഥിരമായിട്ട് ടെറസിൽ കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് ചെയ്യുന്നത് ഇപ്പോൾ ചെയ്തിട്ടുള്ള ഇത് തിരുനന സിസ്റ്റമാണ്. അതിലെന്ന് വെച്ചാൽ നമുക്ക് ഒരു ദിവസം നമുക്ക് ഇവിടുന്ന് മാറിയേക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് നമുക്ക് വെള്ളമില്ലാതെ ചെടി വാടിപ്പോകുന്ന ഒരു അവസ്ഥ വരാറില്ല. ആവശ്യമായ സഹായങ്ങൾ പഞ്ചായത്തും കൃഷിഭവനും നൽകുന്നുണ്ട്. ഭാര്യ സജിനയും മക്കളായ അനുഹൃതിയും ആരാധ്യയും കൃഷി പരിപാലിക്കാൻ സന്തോഷിനോടൊപ്പമുണ്ട്. വിളവെടുപ്പ് കൃഷി അസിസ്റ്റന്റ് അജിമോൾ ഉദ്ഘാടനം ചെയ്തു. ഇതൊരു പുതിയ ടെക്നോളജി എന്ന് തന്നെ പറയാം. കുറച്ച് കാലങ്ങളായിട്ട് ഇതിങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടെക്നോളജി പ്രകാരം അദ്ദേഹം ചെയ്തിരിക്കുന്നത് തിരിതന സമ്പ്രദായം. അതൊരു തിരി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വെള്ളത്തിനെ പരമാവധി സംരക്ഷിച്ചുകൊണ്ടും ഏറ്റവും നല്ല രീതിയിൽ വെള്ളത്തിന് ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള കൃഷി രീതിയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ നാളുകൾ കൂടി ജലസേചന സൗകര്യം നമുക്കെപ്പോഴും എല്ലാ ദിവസവും വെള്ളം നനയ്ക്കേണ്ട ചെയ്യേണ്ടതില്ല, വെള്ളം ജലസേചനം നടത്തേണ്ടതില്ല. അതിൽ എപ്പോഴാണോ ആ ടാങ്കിൽ വെള്ളം കുറവ് വരുന്നത്, ഇത് താഴെ ഒരു ബേസ് വെച്ചിട്ടുണ്ട്, അതിനകത്ത് വെള്ളക്കുറവ് വരുന്ന സമയത്ത് മാത്രം ആ വെള്ളത്തിൻ്റെ സംവിധാനം ചെയ്തുകൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു കൃഷി സമ്പ്രദായമാണ്. ഇത്രയും ഉള്ള ടെറസ് ഈ ഉപയോഗപ്പെടുത്തിയാൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് മാത്രമല്ല, പുറത്ത് കൊടുക്കത്തക്ക രീതിയിലുള്ള പച്ചക്കറികൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇതൊരു പ്രദർശനത്തോട്ടം തന്നെയാണ് യഥാർത്ഥത്തിൽ. കൃഷി ഓഫീസർ എ സൗമ്യ, മാങ്ങാട്ടിടം പഞ്ചായത്തിലെ കൃഷി അസിസ്റ്റന്റുമാരായ ആർ സന്തോഷ്, എം ബിപിൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൂത്തുപറമ്പ്.